മർക്കോസ് ന്റെ സുവിശേഷം 8 അധ്യായം 31 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നത് ഈശോയുടെ പീഡാസഹനത്തെക്കുറിച്ചുള്ള പ്രവചനമാണ്. ഈശോ തന്റെ തനിക്കുണ്ടാകാൻ പോകുന്ന സഹനങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് പറയുമ്പോൾ എല്ലാം അവസാനിപ്പിക്കുമ്പോൾ ഈശോ പറയും, മൂന്നാം ദിവസം ഞാൻ ഉയർക്കും, മൂന്നാം ദിവസം എല്ലാം നല്ലത് സംഭവിക്കും. ഇതെല്ലാം പറഞ്ഞതിന് ശേഷം പത്രോസ് ഈശോയെ മാറ്റി നിർത്തിക്കൊണ്ട് പറയുക, ഇതൊന്നും നിന്റെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കട്ടെ. അപ്പോൾ ഈശോ പത്രോസിനോട് പറയുന്നുണ്ട്, സാത്താനെ നീ ദൂരെ പോവുക, നിൻ്റെ ചിന്ത മാനുഷികമാണ്. എന്താണ് മാനുഷികമായ ചിന്ത? സഹനങ്ങളെ ഏറ്റെടുക്കാനുള്ള മടി മാത്രമല്ല, ജീവിതത്തിൽ പ്രത്യാശ വരുമ്പോൾ അത് സ്വീകരിക്കാൻ പോലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മടി കാണിക്കാറുണ്ട്. എപ്പോഴാണ് ക്രിസ്തു പത്രോസിനോട് സാത്താനെ എന്ന് പറഞ്ഞത്? തീർച്ചയായിട്ടും ജീവിതത്തിലെ പ്രത്യാശയ്ക്ക് ഇടമില്ലാതെ വരുമ്പോഴാണ് നമ്മളെല്ലാം സാത്താനായി മാറുക. കൃത്യമായി കർത്താവ് നമ്മളോട് പറയുന്നത്, നിൻ്റെ ജീവിതത്തിൽ ഒരു മൂന്നാം ദിവസം ഉണ്ടാകും. കർത്താവിൻ്റെ പ്രത്യേകമായ ഇടപെടൽ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. സഹനങ്ങളൊക്കെ സ്വാഭാവികമാണ്, വേദനകളും ദുഃഖങ്ങളൊക്കെ സ്വാഭാവികമാണ്. പക്ഷേ ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകുക, അത് ദൈവികമാണ്. ആ ദൈവികമായതിനെ സ്വീകരിക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സാധിക്കാതെ വരുമ്പോൾ നമ്മളെല്ലാവരും സാത്താനായി മാറുകയാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകും എന്ന വലിയ പ്രത്യാശയിൽ ജീവിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.